ഹായ് എവ്രിവൺ, എല്ലാവരും സ്പെക്ട്രൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എക്സാം ആവാറായില്ലേ? അപ്പം അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ നമ്മൾ ഓരോ വീഡിയോൻ്റെയും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്പെക്ട്രത്തിൻ്റെ നോട്ട്സ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. കാരണം നമ്മൾ BA BSCക്കാരുടെ ഇംഗ്ലീഷുകൾ മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ ഈ ഒരു ഫോർത്ത് സെമ്മിൽ നമ്മൾ മലയാളം കൂടി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ സ്പെക്ട്രമാണ് ഉള്ളത്. അപ്പോൾ ഈ സ്പെക്ട്രത്തിൻ്റെ നോട്ട്സ് കുട്ടികൾ എല്ലാ വീഡിയോയിലും ചോദിക്കുന്നത് കൊണ്ട് അതിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള നോട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് ടെലഗ്രാമാണ്. ടെലഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഞാൻ ചില വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ഇതിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷേ നമ്മൾ മൊഡ്യൂളായിട്ടൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് ആയിട്ടായിരുന്നു നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരുപാട് കുട്ടികൾക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ലിങ്ക് എക്സ്പയർഡ് എന്നാണ് കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ആവാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം. പിന്നെ സ്പെക്ട്രം റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ആ നോട്ട്സൊക്കെ തന്നെ വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം, അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം ആഡ് ചെയ്തിട്ടുള്ള നോട്ടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സാമിന് എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ പാഠഭാഗം അറിഞ്ഞില്ലെങ്കിൽ, പാഠഭാഗം എന്താണ് എന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എക്സാം എഴുതാനായിട്ട് അതിൽ ഓരോ ക്വസ്റ്റ്യൻസും ഓർത്തെടുത്ത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വീഡിയോയും കാണുക. നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സ് കണ്ടതിന് ശേഷം പാഠഭാഗമൊക്കെ നിങ്ങൾ സമ്മറിയൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നോട്ട് ഇരുന്ന് പഠിക്കുക, മനസ്സിലായില്ല. അപ്പോൾ ആദ്യം വീഡിയോസ് നിങ്ങൾ നന്നായിട്ട് കണ്ട് സമ്മറിയൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ചാപ്റ്ററിൻ്റെ നോട്ട് വന്നിരുന്ന് പഠിക്കുക. അങ്ങനെ 1 by 1 പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ മൊഡ്യൂൾ വൈസ്, ഫസ്റ്റത്തെ ഒരു മൊഡ്യൂളിൽ 2 ചാപ്റ്ററേ വരുന്നുള്ളൂ, ഫസ്റ്റത്തെ മൊഡ്യൂളിൽ. അപ്പോൾ ആ 2 ചാപ്റ്ററിൻ്റെ വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നോട്ട് വന്നിരുന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നോട്ട് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം അത് വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സാണ്. അതിൽ നിന്ന് നമുക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യൻസും എഴുതാൻ പറ്റില്ല. അത് പറ്റണം എന്നുണ്ടെങ്കിൽ സമ്മറി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോ നമ്മുടെ വീഡിയോസ് നിർബന്ധമായിട്ടും കണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെ അതും കൂടി കണ്ടുപോയവർക്കേ ആ നോട്ട് ഉപകാരപ്പെടുള്ളൂ. അതൊന്നാമത്തെ കാര്യം. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റോക്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അതിലാണ് ഞാൻ എക്സാമിൻ്റെ അപ്ഡേഷൻസും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ നോട്ട് ഇട്ടിട്ടുണ്ട് ടെലഗ്രാം ചാനലിൽ, അല്ലെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു വീഡിയോ ഇടുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ ഇൻസ്റ്റഗ്രാം പേജാണ്. സോ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാ പേജ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് ഇടുക പേജ്, ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത കാര്യം, സ്പെക്ട്രത്തിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങളത് കാണണം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസിൻ്റെ വീഡിയോസ് ഇപ്പം അടുത്തിടും. ഈ ഒരു വീക്കിനുള്ളിൽ തന്നെ ഞാൻ ഇട്ട് കംപ്ലീറ്റ് ചെയ്യും. ഈ ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു 3 or 4 days അതിട്ടിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു വീഡിയോസ് നിങ്ങൾ നിർബന്ധമായിട്ട് കാണുക. കാരണം അതിലൊരു 2-3 വർഷത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും കണ്ടുപോകാനും ആ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് അത് കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാം. ഇനി ടെലഗ്രാം എങ്ങനെ എടുക്കാം എന്നുള്ളത് ഞാൻ പറയാം. അതിന് മുന്നേ നമ്മുടെ ടെലഗ്രാമിൽ നിങ്ങൾ ക്രിസ്റ്റോക്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഫേക്ക് ചാനൽസ് വരും. അപ്പം അതൊന്ന് അതിലേക്ക് ജോയിൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റാറില്ല കുട്ടികൾക്കും, അങ്ങനെയാണ് അവർ പറയാറ്. 1 or 2 പേർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും, കുറേ പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റാറില്ല. ഇപ്പം ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് കിട്ടണില്ല, ലിങ്ക് ഓപ്പൺ ആവണില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് നോക്കി നോക്കുക. നമ്മളിത് കഴിഞ്ഞിട്ട് സ്പെക്ട്രത്തിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ടൊരു 10 ഇനി ഒന്നും പഠിച്ചു തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു 10 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 12 ദിവസത്തിനുള്ളിൽ സ്പെക്ട്രത്തിൻ്റെ ക്ലാസ് വിത്ത് റിവിഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ക്രാഷ് കോഴ്സിൻ്റെ കാര്യം ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ടെലഗ്രാം ഓപ്പൺ ചെയ്യുക, അതിൽ ക്രിസ്റ്റോക്സ് എന്ന് സെർച്ച് ചെയ്യുക, ക്രിഷ് എന്ന് എഴുതുക, അതിന് ശേഷം ഒരു അണ്ടർസ്കോർ, ദെൻ
ടോക്സ് ഇങ്ങനെയാണ് നമ്മുടെ ടെലഗ്രാമിലെ പേര് കേട്ടോ. അപ്പം നിങ്ങളുടേലാണെങ്കിൽ ഒരുപാട് ക്രിസ്റ്റോക്സുകൾ ഇങ്ങനെ വരും, കുറച്ച് ഫേക്കായിട്ടുള്ള ചാനൽസൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാടെണ്ണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതേപോലെയാണ് നമ്മുടെ പേര് കൊടുക്കുന്നത്. പിന്നെ DP നമ്മുടെ DP ഒക്കെ അവരെടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി നെക്സ്റ്റ് നോക്കേണ്ട കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 39.something സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 39,000 കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ, അത്തരത്തിലുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്ന ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കുള്ള ക്രിസ്റ്റോക്സിൻ്റെ ടെലഗ്രാം ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അഡ്മിൻസ് ഓൺലൈനായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലോട്ടാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലാണ് നോട്ട്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ സ്പെക്ട്രത്തിൻ്റെ നോട്ട്സ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്പെക്ട്രത്തിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുന്നിടുന്ന ഓരോന്നും ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്രിസ്റ്റോക്സ് എന്നുള്ള ഈ ഒരു പേരുണ്ടല്ലോ അതുമ്മ ക്ലിക്ക് ചെയ്യുക. അതുമ്മ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മീഡിയ, ഫയൽസ്, ലിങ്ക്സ്, വോയിസ് എന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതിൽ ഫയൽസിൻ്റെ സെക്ഷനൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം അക്കാഡമിക് റൈറ്റിങ്ങും ഓഡിറ്റിങ്, പിന്നെ ബുക്ക് റിവ്യൂ, മൂവി റിവ്യൂ, പ്രൊഡക്റ്റ് റിവ്യൂ, ഓരോ സെമ്മിൻ്റെ ആയിട്ട് ഞാൻ ഇതിലിട്ടിട്ടുള്ള നോട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ സിഗ്നേച്ചർ, പ്രൊഫഷണലിസം ഒക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെൻ്റെയൊക്കെ നോട്ട്സ് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടും. അപ്പോൾ കൂടുതൽ തപ്പണ്ടാവുന്നു, മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലോട്ടൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 39.8K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇതേപോലത്തെ ചാനലാണ്, ഇതാണ് നമ്മുടെ ചാനൽ കേട്ടോ. അപ്പോൾ ഈ ഒരു ചാനലിലോട്ട് നിങ്ങൾ ആഡ് ആവുക. ഇപ്പോൾ നിങ്ങൾ സ്പെക്ട്രത്തിൻ്റെ നോട്ട്സിനെ കുറിച്ച് അറിഞ്ഞു, ഇൻസ്റ്റേനെ കുറിച്ച് അറിഞ്ഞു, ടെലഗ്രാം ചാനലിനെ കുറിച്ച് അറിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സ്പെക്ട്രത്തിൻ്റെ ക്രാഷ് കോഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഒരു ബാച്ച് ട്യൂഷൻ എടുത്ത് കഴിഞ്ഞു, അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു, അത് അവരുടെ കഴിഞ്ഞു. ഇനി അവർക്ക് റിവിഷനും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കൂടി മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അതേപോലെ നമ്മൾ നെക്സ്റ്റ് ബാച്ച് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. May 4th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഒരു 10-12 ദിവസത്തിനുള്ളിൽ തന്നെ എടുത്ത് തീർക്കുന്ന വിധത്തിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഡെയിലി 1 അവർ ആയിരിക്കും ക്ലാസ്. പിന്നെ അതേപോലെ തന്നെ ഗൂഗിൾ മീറ്റ് വഴി ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ നോട്ട്സ്, അതായത് ഷോർട്ടസ്റ്റ് എസ്സേയ്ക്കും കൂടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നോട്ട്സും, പിന്നെ റെക്കോർഡ് ക്ലാസ്സും. ഇനിയിപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഞാൻ ക്ലാസ്സിൽ വെച്ച് തരും, ചോദ്യം ചോദിക്കും. കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ആക്കുന്നതായിരിക്കും. ഗൂഗിൾ മീറ്റിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. പിന്നെ രാത്രിയിലായിരിക്കും, രാത്രി ഒരു 1 അവർ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെയൊക്കെ പഠിക്കാൻ നിങ്ങൾ പോകില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രി ഒരു 1 അവർ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ 8 മണി മുതൽ 9 മണി വരെയോ, അല്ലെങ്കിൽ 7:30 to 8:30 വരെയോ, അങ്ങനെയായിരിക്കും ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റിവിഷൻ ക്ലാസ്സും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും എക്സ്ട്രാ നോട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ട്യൂഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ May 3 മുന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് സെക്ഷനിലും ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് നമ്പറാണ്. അപ്പോൾ അതിലേക്കൊരു ഹായ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈമും ബാക്കി എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ദെൻ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്രാഷ് കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങൾ ജോയിൻ ചെയ്യാം, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.